ഹലോ ഫ്രണ്ട്സ് നമുക്ക് വീട്ടിൽ തന്നെ ഫിഷ് ഗ്രിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് വരഞ്ഞെടുക്കണം. ഇപ്പോൾ അതിൻ്റെ വയറിൻ്റെ പോർഷനൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അഴുക്കൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കതിനെ അടുപ്പിച്ച് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരു കത്തി എടുത്തിട്ട് നമ്മൾ ഈ തലയുടെ ഭാഗം കഴിഞ്ഞിട്ട് ഉള്ളോടം അടുപ്പിച്ച് അടുപ്പിച്ച് വരയണം. അതെന്തിനാന്ന് വെച്ചാൽ എന്നാലേ ആ മസാലയൊക്കെ അതിനകത്തോട്ട് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. കണ്ടോ, ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് വരഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഞാൻ നന്നായിട്ട് വരഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ അതിനെ മറച്ച് വെച്ചിട്ട് അടുത്ത സൈഡും കൂടെ നന്നായിട്ട് വരഞ്ഞെടുക്കണം. ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ആയിട്ട് അപ്പോഴാണ് ആ നല്ലതായിട്ട് കാണാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയായിട്ട് ആ വര കാണാം. നമുക്ക് കുക്ക് ചെയ്ത് വരുമ്പോഴും ആ നന്നായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അടുത്ത ഫിഷ് ഇതുപോലെ വരഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇപ്പോൾ രണ്ട് ഫിഷ് നന്നായിട്ട് വരഞ്ഞു. എന്നിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമായി ഉണ്ടെങ്കിൽ അതൊന്ന് ഉപ്പിക്കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും നാരങ്ങാനീരും പരട്ടി ഒരു 10 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം മാരിനേഷൻ, സെക്കൻഡ് മാരിനേഷൻ പരട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ഒരു സൈഡിൽ ഉപ്പൊക്കെ പരട്ടി എന്നിട്ട് നമുക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ ആ കുരു നമ്മുടെ കയ്യിൽ തടഞ്ഞു നിന്നോളും. ആ നാരങ്ങാനീര് കറക്റ്റായിട്ട് ഫിഷിൽ വീണോളും. അപ്പോൾ ഏകദേശം ഒരു നാരങ്ങ മതിയാവും. ബാക്കി പിന്നെ നമ്മൾ തൈരൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുരു നമ്മുടെ കയ്യിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു സൈഡ് ഇപ്പം നാരങ്ങാനീരും ഉപ്പും പറ്റി. അത് കഴിഞ്ഞിട്ട് അതിനെ ആ വെടവിലൊക്കെ ആ ഉപ്പും നാരങ്ങാനീരും ഒക്കെ തേച്ച് പിടിപ്പിക്കണം ഫിഷിൻ്റെ. ഇതുപോലെ ഈ പ്രോസസ്സ് തന്നെ മറ്റേ സൈഡിലും ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് മാരിനേഷനായിട്ട് ഉപ്പും നാരങ്ങാനീരും എല്ലാം പരട്ടി റെഡിയാക്കി ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യാം. അപ്പോൾ ഗ്രിൽഡ് ഫിഷിനുള്ള മസാലയ്ക്ക് ഞാനൊരു ബൗളിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തോട്ട് കസൂരി മേത്തി. കസൂരി മേത്തി ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടി ഇങ്ങനെ ഒന്ന് തിരുമണം. അപ്പോൾ അതൊന്ന് ക്രഷ് ആയിക്കോളും. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ ഫിഷിന് കൊടുക്കും. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ പപ്രിക്ക പൗഡർ. നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും കിട്ടും പപ്രിക്ക പൗഡർ ആഡ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ നോർമൽ മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചതച്ച പെരിഞ്ചീരകം അത് 1 ടീസ്പൂണ് ഇത്ര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നല്ലൊരു റെഡ് കളർ വേണ്ടേ, അപ്പോൾ അതിന് എരിവിനും ഇതിനും വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കുറച്ച് ഒരു 4 ടീസ്പൂൺ വേണ്ടി വരും ഫിഷിന്. അതിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ്, നമ്മൾ കുറച്ച് ഉപ്പ് മീനിന് പറ്റിയിട്ടുണ്ട്. എന്നാലും മസാലയ്ക്ക് കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ അധികം ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഫൈനലായിട്ട് തൈര്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഫിഷിൽ പറ്റാനുള്ള മസാലയൊക്കെ റെഡിയായി. ഞാൻ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ അപ്പോൾ ഫിഷിനെ ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഞാൻ മാറ്റി. നമ്മൾ ഉപ്പും നാരങ്ങാനീരും പരട്ടിയ ആ ഫിഷിൻ്റെ മുകളിൽ നമുക്ക് ഈ മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണം. എല്ലാവരും ആ വരഞ്ഞ ഫിഷിൻ്റെ മുകളിലും അതിൻ്റെ ഇടയിലും ഇടവിലും എല്ലാം കൈകൊണ്ട് ഞാനത് പരട്ടി വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഞാനിപ്പോൾ മസാല മുഴുവൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം അത് ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ നല്ല ഒരു ഓയിലിൻ്റെ ഫ്ലേവർ കിട്ടണമല്ലോ.
ഏകദേശം അര കപ്പ് ഓയിൽ നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണം അതെല്ലാം കൂട യോജിപ്പിച്ചിട്ട് ആ ഫിഷിലെല്ലാം പരട്ടി വെക്കാൻ ഇപ്പോ ആ മസാല ഫിഷിലൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ ഒരു 2 അവേഴ്സ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഗ്രിൽ ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം 2 അവേഴ്സ് കഴിഞ്ഞു ആ മീനിലെല്ലാം മസാല പിടിച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി മസാല മീനിൽ കവർ ചെയ്ത് ഗ്രില്ല് ചെയ്യണ്ട അപ്പം നമ്മൾ ആ ജസ്റ്റ് ഒന്ന് പരണ്ടിരിക്കുന്ന വിധത്തിൽ മാത്രം മസാല അതിനകത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കി മസാല ആ ബേക്കിംഗ് ഷീറ്റിൽ നിന്ന് മാറ്റി ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചേക്കുകയാണേ പ്രീഹീറ്റ് ചെയ്ത 200 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു 45 മിനിറ്റ്സ് ടു 50 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഈ ഫിഷിനെ മസാലയോട് കൂടി ഗ്രിൽ ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അത് നമ്മൾ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് ആ അരപ്പ് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരപ്പിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതായത് നമ്മൾ ഫിഷ് ഓവനിൽ ഗ്രിൽ ചെയ്ത് റെഡിയാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഫിഷിൻ്റെ മുകളിൽ ഒഴിച്ച് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ആ അരപ്പൊക്കെ നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് ക്രീമും കൂടെ ഇട്ട് കൊടുത്തിട്ട് സീസണിംഗ് ഒക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിനാണെങ്കിൽ അതുപോലെ എടുത്തിട്ട് നമുക്കിതിനെ ഈ അടുപ്പത്തുനിന്നൊന്ന് വാങ്ങാം എന്നിട്ട് ആ ഗ്രിൽ ഫിഷിൻ്റെ കൂടെ സെർവ് ചെയ്യാം അപ്പോൾ റെസിപ്പി കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായല്ലോ എളുപ്പമല്ലേ നിങ്ങൾക്കും നല്ലതായിട്ട് ഹോൾ ഫിഷിനെ നമ്മുടെ വീട്ടിൽ ഓവനിൽ ഗ്രിൽ ചെയ്തതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണം നമുക്ക് ഹോൾ ഫിഷ് നല്ല ടേസ്റ്റി ആയിട്ട് ഗ്രിൽ ചെയ്ത് അതിൻ്റെ ഒരു സോസും ചേർത്ത് ഒരു സാലഡും ചേർത്ത് സെർവ് ചെയ്ത് കഴിക്കാം.